നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2023 ജനുവരി മാസം 31 തീയതി ചൊവ്വാഴ്ച. അപ്പോൾ നാളെയും വരും ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ്, എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക. മറ്റുള്ളവരിലേക്ക് കൂടി തീർച്ചയായിട്ടും നിങ്ങൾ ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക. ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ്, തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായിട്ട് ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ സ്വാധീന ഫലമായിട്ട് മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിലും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്, വിവിധ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെയൊക്കെ ആനുകൂല്യം പ്രഖ്യാപിക്കുമെന്ന് വിചാരിക്കുന്ന സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി മാസം ആദ്യം ഉണ്ടായിരിക്കും. ഇതിന് മുന്നോടിയായിട്ട് തന്നെ 2 മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ട് അതിൻ്റെ നടപടികൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അടിയന്തരമായിട്ട് ഒരു ഇടപെടൽ എന്ന രീതിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. 1600 വീതം 2 മാസത്തെ മുടങ്ങിയ, അതായത് കുടിശ്ശിക വന്നിരിക്കുന്ന പെൻഷൻ്റെ വിതരണം ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ ഏകദേശം 2000 കോടി രൂപയുടെ കടപ്പത്രം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ലേലം 31 ജനുവരി നാളെ ചൊവ്വാഴ്ച നടക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള തുകയാണ് ഇതിനായി വകയിരുത്തിയതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, കിസാൻ സമ്മാനിധി പദ്ധതി വഴിയുള്ള കേന്ദ്ര സർക്കാർ ആനുകൂല്യമായിട്ടുള്ള 2000 രൂപയുടെ വിതരണം രാജ്യത്തുടൻ ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് സംബന്ധിച്ച നടപടികളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. കിസാൻ സമ്മാനിധിയുടെ 13-ാമത്തെ ഗഡു ഗുണഭോക്താക്കളുടെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് പുതുവർഷത്തിൽ എത്തുമെന്നായിരുന്നു ആദ്യ അറിയിപ്പുകളൊക്കെ വന്നിരുന്നത്. എന്നാൽ തന്നെയും ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരങ്ങളനുസരിച്ച് ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിലായിരിക്കും ഇതിൻ്റെ വിതരണം നടക്കുക എന്നാണ് കേന്ദ്ര വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത അറിയിപ്പ്, 1 മുതൽ സംസ്ഥാനത്തെ ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുകയാണ്. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ തുറക്കാൻ അനുവദിക്കില്ല. പൂർണ്ണമായിട്ടുള്ള പരിശോധനയില്ലാതെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയാൽ ഡോക്ടർമാരുടെ മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതടക്കമുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോട്ടൽ ജീവനക്കാരുടെ താമസ സ്ഥലങ്ങളിൽ തൊഴിൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ശ്രദ്ധിക്കുക. ജനുവരി മാസത്തെ റേഷൻ വിതരണം നാളെ 1 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ 31 ജനുവരിയോടുകൂടി ഈ ഒരു വിതരണം അവസാനിക്കുന്നതായിരിക്കും. ശേഷം ഫെബ്രുവരി മാസം വിതരണമായിരിക്കും നടക്കുക. എല്ലാ കാർഡ് ഉടമകളും അവരവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് നാളെ തന്നെ വാങ്ങിയെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് പ്രവാസികൾക്കുള്ളൊരു വാർത്തയാണ്. 6 മാസത്തിൽ കൂടുതൽ UAE പുറത്ത് തങ്ങിയ റെസിഡൻറ്റ് വിസക്കാർക്ക് റീ എൻട്രി പെർമിറ്റ് അനുവദിച്ച UAE. ഇതോടെ 6 മാസത്തിൽ കൂടുതൽ നാട്ടിൽ തങ്ങിയതിൻ്റെ പേരിൽ വിസ റദ്ദായവർക്ക് വീണ്ടും അതേ വിസയിൽ തന്നെ രാജ്യത്തെത്തുവാനായിട്ട് കഴിയുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡൻറ്റിറ്റി സിറ്റിസൺഷിപ്പ് നിർദ്ദേശം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ്. റീഎൻട്രി അനുമതി ലഭിച്ച 30 ദിവസത്തിനകം UAE പ്രവേശിച്ചിരിക്കണം. UAE പുറത്തുനിന്നായിരിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ടത്. പുറത്തുനിന്ന ഓരോ 30 ദിവസത്തിനും 100 ദിർഹം പിഴ നൽകേണ്ടതായിട്ടുണ്ട്. ഇതിനു പുറമെ ICP നിരക്കായിട്ടുള്ള 150 ദിർഹവും ഫീസായിട്ട് അടക്കണം. അപേക്ഷ നിരസിച്ചാൽ 800 ദിർഹം തിരികെ ലഭിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 3-ാം ദിവസവും സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 42,000 മുകളിലാണ് സ്വർണ്ണത്തിൻ്റെ വിൽപ്പന നടക്കുന്നത്. 42,120 രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില. പണിക്കൂലിയും GST കൂടി ചേരുമ്പോൾ ഇനിയും വില വർദ്ധിക്കും. 5,265 രൂപയാണ് 1 ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില. അപ്പോൾ എല്ലാ പൊതുജനങ്ങളും അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 7 അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.